തലസ്ഥാനത്തെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഗുരുതര വീഴ്ച വരുത്തി വാർഡ് കൗൺസിലർമാർ. തിരുവനന്തപുരം നഗരസഭയിലെ രണ്ട് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഞാണ്ടൂർക്കോണം വാർഡിൽ ഹോമിയോ മരുന്ന് വിതരണത്തിലാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. പ്രദേശത്തെ അരുവിക്കരക്കോണത്ത് വിതരണം ചെയ്യേണ്ട ഹോമിയോ മരുന്നുകൾ കൈയുറയും മാസ്കും ഉപയോഗിക്കാതെയാണ് കൗൺസിലർമാരുടെ വിതരണത്തിനുള്ള മരുന്നുകൾ പാക്ക് ചെയ്തത്. തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരായ പ്രദീപ്, നാരായണമംഗലം രാജേന്ദ്രൻ, BJP ഏരിയ പ്രസിഡന്റ് സജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മരുന്നുകൾ പാക്ക് ചെയ്തത്. ഇത് വെളിവാക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ സംഭവം വിവാദമായി. കോവിഡ് മാനദണ്ഡങ്ങൾ അപ്പാടെ ലംഘിച്ചാണ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഹോമിയോ മരുന്ന് പാക്ക് ചെയ്ത് വിതരണം നടത്തിയതെന്ന് വ്യക്തമായി. ഇതേ തുടർന്ന് കൗൺസിലർമാർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഞാണ്ടൂർക്കോണം പൌടിക്കോണം വാർഡ് കൗൺസിലർമാരാണ് ഈ ഗുരുതര വീഴ്ച വരുത്തിയത്. പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ കൂടെ കൂട്ടി നടത്തിയ പാക്കിങ്ങിനിടയിൽ ഒപ്പമുണ്ടായിരുന്നവരെടുത്ത വീഡിയോയും ഫോട്ടോയുമാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിനെ തുടർന്ന് സംഭവം വിവാദമായി. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയും ചെയ്തതോടെ ആരോഗ്യവകുപ്പ് ഇടപെട്ട് മരുന്ന് വിതരണം നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി. കൂടാതെ അടിയന്തരമായി വിതരണം ചെയ്ത മരുന്ന് പിൻവലിക്കാനും ഉത്തരവ് നൽകുകയും ചെയ്തു. വീഴ്ച വരുത്തിയ കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചേക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചു.